കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. ഇതാ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്, നിന്നെ ആശ്വസിപ്പിക്കുന്ന നിന്റെ ദൈവം, നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരിയോളം കടന്നുപോയ കർത്താവ്, ഐശ്വര്യ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് പത്രോസ് 4:1 ഒന്നു മുതലുള്ള വചനങ്ങളിൽ പത്രോസ്ലിഹ പറയുകയാണ്, മകളെ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്. കർത്താവേ, ഇന്നലകളിൽ പാപമൂലം ശരീരത്തിൽ ഏറ്റെടുത്ത പാപസുഖങ്ങള് ഞങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സഹനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടാൻ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നലകളിൽ ഞങ്ങളുടെ പാപത്തിലേക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് ഞങ്ങൾ അനുഭവിച്ച സകല പാപത്തിന്റെ സുഖങ്ങളും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങള്, ശരീരത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളുടെ യോഗ്യതകളാൽ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യരക്ഷയ്ക്കായി നിന്റെ മഹത്വം ദർശിക്കാനായി നീ ഞങ്ങളെ യോഗ്യരാക്കണമേന്ന് ഈശോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധ വേദനകളിലൂടെ കടന്നുപോകുന്ന മക്കളാണ്, പലവിധ ജീവിത സഹനങ്ങളുടെ നടുവിലായിരിക്കുന്ന മക്കളാണ്. കർത്താവേ, പലവിധ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ദിനത്തുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും വേദനകൾ ഏറ്റെടുക്കേണ്ടി വരുന്നവരുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്നും അവിശ്വസ്തതയുടെ മുറിവ് സ്വന്തമാക്കേണ്ടി വന്ന മക്കൾ ദിനത്തുണ്ട്. വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ പേറുന്നവർ ദിനത്തുണ്ട്. കർത്താവേ, ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയതിന്റെ അനുഭവം പേറുന്നവരുണ്ട്. ഓ കർത്താവേ, ഈ മക്കൾ കടന്നുപോകുന്ന മനസ്സിന്റെയും ശരീരത്തിന്റെയും സകല പീഡകളും വേദനകളും ഇതാ ദൈവമേ, നിന്റെ വേദനകളോട് ചേർത്ത് വെച്ച് അവയെ രക്ഷാകരമാക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഈ സഹനങ്ങളിലും ആഹ്ലാദിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. നിന്നോട് ചേർന്ന് ആഹ്ലാദിക്കുവാൻ, നിന്റെ പീഡകളോട് ചേർത്ത് വെച്ച് സന്തോഷിക്കുവാൻ, നിന്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് കർത്താവേ സൗഖ്യമെടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ, കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത ഭാരങ്ങൾ ഏറിയാലും ആമേൻ, ജീവനാഥൻ കൈവെടിയുകില്ല, എന്നെ നടത്തുവാം ശക്തനാ. നീ എത്ര നല്ലവൻ ആമേൻ, ലോകത്തിലേകനായി തീരുകിലും പാപിയായി മുദ്രണം ചെയ്തെന്നാലും കൈവേടിഞ്ഞിടാത്ത രക്ഷക, നീ എത്ര നല്ലവൻ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകള് ഈശോട് പറയും നിമിഷങ്ങളില്. നിന്റെ മനസ്സിന് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക, കുടുംബത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഏത് ബ്ലെസ്സിംഗ് ആണോ മോളെ മോനെ നീ ആഗ്രഹിക്കുന്നത്, ഏത് വിഷയത്തിലാണോ ജീവിക്കുന്നവനായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആശീർവാദം കടന്നു വരാൻ പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെടുപിടിക്കുക. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുക. എന്നിട്ട് താഴ്ന്ന സ്വരത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. കർത്താവിന്റെ ആശീർവാദം നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും കുടുംബത്തിന്റെ മേലും നിങ്ങളുടെ ജീവിത നിയോഗങ്ങളുടെ മേലും കടന്നു വരുന്ന സമയമാണ്. പ്രാർത്ഥനയോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ